Hi guys and welcome back to Biscopic Safety Series. നമ്മൾ നോക്കാൻ പോകുന്നു മാഗ്നൈറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആക്സിഡന്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആണ്. ആൻഡ് ഈ ഒരു ആക്സിഡന്റ് അതായത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാഗ്നൈറ്റിന്റെ ആക്സിഡന്റിന്റെ റിവ്യൂ ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് ചെയ്തതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഈ ആക്സിഡന്റിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത് ഇതിൻ്റെ ഓണർ രക്ഷപ്പെട്ടു എന്നാണ്. ഓക്കെ, യെസ്, ഇതിൻ്റെ ഓണർ അതായത് ഈ കാറിലുണ്ടായിരുന്ന ആ സമയത്ത് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഉണ്ടായിരുന്ന പാസഞ്ചർ തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു. 60-70 km/h സ്പീഡിൻ്റെ ഇടയിലായിരുന്നു ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. ആൻഡ് മാഗ്നൈറ്റും ഒരു ബസ്സും കൂടി ആയിരുന്നു ക്രാഷ് ആയത്. ആക്ച്വലി ബസ് ലൈൻ തെറ്റിച്ച് വന്നതാണ് എന്നാണ് നമുക്ക് കിട്ടിയ ഒരു വിവരം. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിൽ യെസ് മാഗ്നൈറ്റിൻ്റെ എക്സ്റ്റീരിയർ ബോഡിയിൽ അത്യാവശ്യം ഡാമേജസ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ക്യാബിൻ ഇൻടാക്ട് ആയിരുന്നു. പക്ഷേ ക്യാബിൻ ഇൻടാക്ട് ആയിരുന്നെങ്കിലും ഇതിൻ്റെ ഓണറിൻ്റെ കാല് അതായത് കാല് ഫ്രാക്ചർ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അണ്ടർ ബോഡിയിൽ അത്യാവശ്യം ഡാമേജസ് അതായത് ഡാമേജ് അല്ല ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്തിരുന്ന പാസഞ്ചേഴ്സിൻ്റെ ടോപ്പ് അപ്പർ ബോഡി വലിയ കുഴപ്പമില്ല, പക്ഷേ ലോവർ ബോഡിയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാഗ്നൈറ്റിൻ്റെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമുക്ക് മുകളിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരില്ലെങ്കിലും താഴത്തെ മുട്ടിൻ്റെ ഏരിയ മുതൽ അങ്ങോട്ട് ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഹൈ സ്പീഡ് ആക്സിഡൻസിൽ ഞാൻ ഇതിനു മുമ്പ് കൈകറിൻ്റെ ഒരു ആക്സിഡൻറ്റിൻ്റെ റിവ്യൂ ഇന്നലെ ചെയ്തിരുന്നു. ഇന്നലെ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ആയിട്ടന്നെ കൊടുത്തിരിക്കാം, കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതൊരു 30-40 km/h സ്പീഡിലായിരുന്നു ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. ആ ഒരു ആക്സിഡൻറ്റിൽ തന്നെ കൈകറിൻ്റെ ബോഡി ഷെൽ ഫുള്ള് തകർന്നു പോയെങ്കിലും ക്യാബിൻ ഇൻടാക്ട് ആയിരുന്നു. ബട്ട് സ്റ്റിൽ 30-40 km/h സ്പീഡിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ആക്സിഡൻറ്റിൽ ആക്ച്വലി ബോഡി അതായത് ക്യാബിൻ ഇൻടാക്ട് ആയിരിക്കും ബോഡി തകർന്നു പോയാലും. പല വാഹനങ്ങളും ഇപ്പോൾ ഈവൻ ബലേനോ ആണെങ്കിലും സ്വിഫ്റ്റിലാണെങ്കിലും ഒക്കെ 30-40 km/h സ്പീഡിൽ നടക്കുന്ന ആക്സിഡൻറ്റിലൊക്കെ ക്യാബിൻ എന്തായാലും അവിടെയും ഇൻടാക്ട് ആയിരുന്നു, ജസ്റ്റ് ബോഡി ഷെല്ല് തകർന്നു പോയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പക്ഷേ ബോഡി ഷെല്ല് തകർന്നു പോയെങ്കിലും ഈ 60-70 km/h സ്പീഡിൻ്റെ ഇടയിലും ഇതിൻ്റെ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെ സേഫാക്കി വെക്കാൻ പറ്റി, ക്യാബിൻ ഇൻടാക്ട് ആയിരുന്നു എന്ന കാര്യത്തിൽ അത് നല്ലൊരു സൈൻ തന്നെയാണ് മാഗ്നൈറ്റ് സേഫ് ആണെന്ന് കാണിക്കാൻ. ആൻഡ് അവിടെ ഈ ഒരു വാഹനം പ്രൂവ് ചെയ്യുന്നുണ്ട് ഇത് ഏഷ്യൻ ആൻഡ് ക്യാബിൽ 4-സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് കാർ ആണെന്ന്. ബട്ട് ഇതിൻ്റെ ഓണറിന് അത്ര ഹാപ്പി ആയിരുന്നില്ല ഈ ആക്സിഡൻറ്റിൻ്റെ പെർഫോമൻസിൽ. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഇഞ്ചുറീസ് വന്നിരുന്നു, കുറച്ച് മേജർ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ്, അപ്പർ ബോഡിയിൽ കുറച്ച് മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആയിരുന്നു, താഴത്തെ അതായത് അണ്ടർ ബോഡിയിൽ നമ്മുടെ താഴത്തെ ലോവർ ബോഡിയിൽ കുറച്ച് മേജർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണ് അദ്ദേഹത്തിന് വന്നത്. കാലിലൊരു ഫ്രാക്ചർ വന്നു, അതുപോലെ തന്നെ വേറെയും കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വന്നിരുന്നു. സോ ആ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ പെർഫോമൻസിൽ ഈ വാഹനത്തിൻ്റെ ഓണർ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ആൻഡ് മോർ ഓവർ ഈ വാഹനത്തിൻ്റെ റിപ്പയർ എസ്റ്റിമേറ്റ് ഏകദേശം 21 lakh rupees അദ്ദേഹത്തിന് കൊടുത്തത്. സോ എന്തായാലും മാഗ്നൈറ്റിൻ്റെ പാർട്സ് അല്ലെങ്കിൽ നിസാൻ്റെ പാർട്സ് സ്പെയർ പാർട്സ് കോസ്റ്റ്ലി ആണെന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ CVT വേരിയൻ്റ് ആയിരുന്നു ഇത്, XV പ്രീമിയം CVT വേരിയൻ്റ് ആയിരുന്നു ഇവിടെ ആക്സിഡൻ്റ് ആയത്. ഈ CVT ട്രാൻസ്മിഷൻ ശരിയാക്കാൻ ഏകദേശം 450,000 rupees ഇവിടെ എസ്റ്റിമേറ്റ് വന്നത്. ആൻഡ് എഞ്ചിൻ്റെ റിപ്പയറിനും മറ്റും ഒക്കെ ആയിട്ട് ഏകദേശം 350,000 rupees എസ്റ്റിമേറ്റ് വന്നത്. സോ ഈ എസ്റ്റിമേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒബ്വിയസ്ലി വളരെ കൂടുതലാണ് ഈ ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഈ വാഹനം ടോട്ടൽ ലോസിൽ തന്നെയാണ് പോയതെന്നാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞത്. എനിവേ, അദ്ദേഹം ഈ വാഹനത്തിൻ്റെ ക്യാബിൻ സ്പേസ് അതായത് ഈ വാഹനത്തിൻ്റെ റെയർ സീറ്റ് സ്പേസ് ആണെങ്കിലും ഓവറോൾ ക്യാബിൻ സ്പേസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പൂർണ്ണമായിട്ടും സന്തുഷ്ടനാണ്. ബട്ട് ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യത്തിൽ അതായത് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ സേഫ്റ്റി റേറ്റിങ്ങിൻ്റെ കാര്യത്തിലല്ല, ആക്ച്വലി റിയൽ ലൈഫിൽ ആക്സിഡൻറ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം അത്ര സന്തുഷ്ടനായിരുന്നില്ല. എന്തായാലും ഞാൻ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ബെസ്കാപ്പിക് സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ബെസ്കാപ്പിക് സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമാവുന്നതാണ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും അതായത് ആക്സിഡൻസിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ഈ ഒരു ബെസ്കാപ്പിക് സേഫ്റ്റി സീരീസിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.